പെരിഞ്ഞിനം കൊറ്റംകുളത്ത് കാറിലെത്തിയ സംഘം സ്വകാര്യ ബസ് തടഞ്ഞു നിർത്തി ബസ് ജീവനക്കാരെ മർദ്ദിച്ചതായി പരാതി. എറണാകുളം ഗുരുവായൂർ റൂട്ടിലൂടുന്ന കൃഷ്ണ ബസ്സിലെ ഡ്രൈവർ ചാവക്കാട് സ്വദേശി കുണ്ടു വീട്ടിൽ ഗിരീഷ്, വനിതാ കണ്ടക്ടർ മധുരകം സ്വദേശി കൊട്ടാരത്ത് വീട്ടിൽ ലെമി എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇന്നലെ രാത്രി 9 മണിയോടെ പെരിഞ്ഞിനം കൊറ്റംകുളം സെന്ററിലായിരുന്നു സംഭവം. മതിലകത്ത് വെച്ച് യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാറിനെ ബസ് ഓവർടേക്ക് ചെയ്തപ്പോൾ കാറിൽ തട്ടിയെന്നാരോപിച്ച് യുവാക്കൾ കൊറ്റംകുളത്ത് ബസ് തടഞ്ഞു നിർത്തി ജീവനക്കാരെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ബസ് ജീവനക്കാരെ മർദ്ദിക്കുകയും ബസിന്റെ ചില്ല് തകർക്കുകയും ചെയ്തുവെന്ന് ബസ് കണ്ടക്ടർ ലെമി പറഞ്ഞു. ആക്രമണത്തിൽ ഡ്രൈവർ ഗിരീഷിന് കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ കൈപ്പമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ പ്രതിഷേധിച്ച് എറണാകുളം ഗുരുവായൂർ റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ പണിമുടക്കി. രാത്രിയിലെ ട്രിപ്പ് 8:30 മതിലെത്തിയ സമയത്ത് വണ്ടി ഓവർടേക്ക് എല്ലാ വണ്ടികളും ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാറിന് ഓവർടേക്ക് ചെയ്ത് അവർക്ക് പറ്റാണ്ട് അവർ നമ്മളെ ഓവർടേക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് നിർത്തി. അതിനുശേഷം പിന്നെ നമ്മളെ അവരെ മുന്നോട്ട് പോയപ്പോൾ അവർ നമ്മളെ വട്ടം വെച്ച് വണ്ടിയിലോട്ട് തടഞ്ഞു നിർത്തി അസഭ്യമായ വാക്കുകൾ പറയുകയും അതുപോലെ ചെളിയേറി ബസ്സിൻ്റെ ഉള്ളിലോട്ട് എറിഞ്ഞ് ഡ്രൈവറെയും മറ്റ് യാത്രക്കാരുടെ കണ്ണിലോട്ട് എറിയുകയും ചെയ്ത് കരിങ്കല്ല് കൊണ്ട് വണ്ടി ആളുടെ കൈ കുത്തിപ്പൊളിച്ച് 4 സ്റ്റിച്ചിട്ടിട്ടുണ്ട്. വണ്ടി പറ്റാവുന്ന രീതിയിലൊക്കെ അവർ തട്ടി പൊട്ടിച്ചിട്ടൊക്കെയുണ്ട്. അതും മാത്രമല്ല തടയാൻ ചെന്ന് എന്നെ വലിച്ച് നെഞ്ഞത്തോട്ട് അടിച്ചിട്ട് എൻ്റെ ബ്രസ്റ്റിൻ്റെ അവിടേക്ക് അമർത്തിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇപ്പോൾ വെള്ളം കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ നെഞ്ച് ഭയങ്കര പെയിനുണ്ട്. ഞാനൊരു ആസ്മാ രോഗിയാണ്. അതും മാത്രമല്ല എന്നെ പറ്റാവുന്ന തെറികളും അസഭ്യമായ വാക്കുകളും വിളിച്ചിട്ടുണ്ട്.